വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ മത്സരത്തിൽ അവസാന റൗണ്ടിലെത്തി അഭിമാനമായി മാറിയിരിക്കുകയാണ് കോഴിക്കോട് സ്വദേശി നിതീഷ് കൃഷ്ണൻ. വയനാട്ടിൽ കൊല്ലപ്പെട്ട മാവോവാദി വേൽമുരുകന്റെ മാതാവ് പൊട്ടിക്കരയുന്ന ചിത്രമാണ് അംഗീകാരത്തിന് അർഹമായത്. സുപ്രഭാതം പത്രത്തിലെ കോഴിക്കോട്ടെ ഫോട്ടോഗ്രാഫറാണ് നിതിൻ കൃഷ്ണൻ. വർഷങ്ങളായി ഈ രംഗത്ത് തുടരുന്ന നിതിൻ കൃഷ്ണന് നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം ലഭിച്ചിട്ടുണ്ട്. എങ്കിലും തന്റെ ചിത്രം ലോകശ്രദ്ധയിൽ എത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് ഈ ചെറുപ്പക്കാരൻ. മത്സരത്തിൽ കേരളത്തിൽ നിന്നും അവസാന റൗണ്ടിലെത്തിയ ഫോട്ടോഗ്രാഫർ നിതിൻ മാത്രമാണ്. 4315 ഫോട്ടോഗ്രാഫർമാരുടെ 74470 ഫോട്ടോകളാണ് മത്സരിച്ചത്. വയനാട്ടിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് വേൽമുരുകൻ്റെ അമ്മയുടെ ഒരു വിലാപത്തിൻ്റെ ഒരു ചിത്രമാണ് അത്. അവർ മെഡിക്കൽ കോളേജിൽ അവരുടെ ബോഡി ഏറ്റുവാങ്ങാൻ വന്നപ്പം മോർച്ചറിയിലേക്ക് പോയി മകൻ്റെ ബോഡി കണ്ട് തിരിച്ചു വന്നതിന് ശേഷം പുറത്തുനിന്ന് കരയുന്നൊരു ചിത്രമാണ്. ആ ഒരു ഫ്രെയിമാണ് ഞാൻ അയച്ചത് ഇത്തവണ. അത് നമ്മുടെ കണ്ടംപററി ഇഷ്യൂവിൽ സിംഗിൾ ഫോട്ടോ മത്സര വിഭാഗത്തിലാണ് അത് അയച്ചത്. ഫോട്ടോ ജേർണലിസ്റ്റുകളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വേൾഡ് പ്രസ് ഫോട്ടോ ഒന്ന് അയക്കുക എന്ന് പറഞ്ഞാൽ അയക്കുക, നമ്മുടെ സബ്മിറ്റ് അവിടെ എത്തുക, അത് അവരെ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു വലിയൊരു സന്തോഷമാണ്. നമുക്ക് വലിയൊരു സന്തോഷം അതിൽ പങ്കെടുക്കാൻ പറ്റിയതും ഇനിയും വരുന്ന വർഷങ്ങളിലും നമുക്ക് അത് പങ്കെടുക്കാൻ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു എൻകറേജ്മെൻ്റ് ആണ്. ഡെൻമാർക്ക് ഫോട്ടോഗ്രാഫർ മാർട്സ് നിസൻ പകർത്തിയ ബ്രസീലിൽ നിന്നുള്ള കൊറോണയെ തുടർന്നുണ്ടായ ജീവിത ചിത്രത്തിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത്. ജനം കോഴിക്കോട്.